നമസ്കാരം എല്ലാവർക്കും എം ടു ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയായിരുന്ന കമല നെഹ്റുവിനെ കുറിച്ചുള്ള കുറച്ച് വാക്കുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ അനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നാൽ നമുക്ക് കമല നെഹ്റുവിന്റെ ജനനം മുതൽ ആരംഭിക്കാം. 1899 ഇന്ത്യയിൽ വെച്ചാണ് കമല നെഹ്റു ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിശ്ചേദ്യ നേതാവുമായിരുന്നു ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയായിരുന്ന കമല നെഹ്റു ഭർത്താവിനെ പോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുന്നോട്ട് വന്നൊരു വനിത കൂടിയായിരുന്നു. ഡൽഹിയിലെ വ്യാപമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ മുള്ളിന്റെ പുത്രിയായിരുന്നു കമല കൗൾ നെഹ്റു. 1899 ഇവർ ജനിച്ചത്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ജവഹർലാൽ നെഹ്റു എന്ന ധീര നേതാവിൻ്റെ ഭാര്യയായ കമല ഇന്ദിരാ പ്രിയദർശിനി എന്ന ഒരേയൊരു പുത്രിക്ക് ജന്മം നൽകിയിരുന്നേയുള്ളൂ. വിവാഹം കഴിഞ്ഞ് 3 ശേഷം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന നെഹ്റുവിനെ പിന്തുടർന്ന് കൊണ്ട് കമല ഗാന്ധിജിയുടെ മറ്റൊരു സമരമായ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. നിയമലംഘന പ്രസ്ഥാനത്തിൽ കമല കാട്ടിയ ധൈര്യവും നായിക വേഷവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചിത്ര ചരിത്രത്തിലേക്ക് മറക്കാനാവാത്ത സ്ത്രീ കഥാപാത്രമായി അവരെ മാറ്റി. കസ്തൂർബാ ഗാന്ധിയോടൊപ്പം ഗാന്ധി ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന കാലത്താണ് കമല ജയപ്രകാശ് നാരായണന്റെ പത്നിയായി പ്രഭാവതി ദേവിയെ പരിചയപ്പെടുന്നത്. അടുത്തറിയുന്നതും ഏറെ സാഹസങ്ങൾ സഹിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയുള്ളതും മരണം വരെ നെഹ്റുവിൻ്റെ പത്നി പദം അലങ്കരിക്കുകയും ചെയ്ത ധീര വനിതയായിരുന്നു ഇവർ. ഭർത്താവിനെ പോലെ തന്നെ ധീരയായൊരു പുത്രിയെയും ഇന്ത്യക്ക് സമർപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പത്നി പദവും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മാതാവ് എന്ന പദവിയും അലങ്കരിക്കാൻ സാധിച്ച കമല നെഹ്റു 1936 ഫെബ്രുവരി 28 തൻ്റെ 37-ാമത്തെ വയസ്സിൽ കാലയവനിക പോകി. അതോടെ കമല നെഹ്റു എന്ന ധീരവനിത ഇന്ത്യക്ക് വെറും ഓർമ്മയായി മാത്രം മാറി. ഇതോടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി എം ടു ടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ അനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.